കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാം കള്ളൻ പിടിച്ചു പറിച്ചു ഓടുകയും അതിനുശേഷം നമ്മൾ ബംഗ്ലാദേശ് ട്രിപ്പ് തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോരാനിരിക്കുകയായിരുന്നു. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നടന്നു. ആ ഒരു കാര്യം, ഈ ഒരു വ്യക്തി കാരണം നമ്മൾ വീണ്ടും ബംഗ്ലാദേശിൽ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് വീഡിയോസും കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ഇതാ, ആ കാണുന്നത്. ഒരു മിനിറ്റ്, ഇൻട്രോ പറഞ്ഞിട്ട് ചരിത്രങ്ങൾ പറഞ്ഞു തരട്ടോ. ഇതിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൻ്റെ ഇങ്ങേ അറ്റം, അതായത് മേഘാലയയുടെയൊക്കെ സൈഡ്, ഇന്ത്യൻ്റെ ഒക്കെ ബോർഡർ. ഏകദേശം 50 കിലോമീറ്റർ 60 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് നമുക്ക് നടന്ന് കയറാൻ പറ്റും കേട്ടോ. അത്രയും മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുള്ളത് ഷില്ലറ്റ്, ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന, അതായത് മുസ്ലിം ആരാധനാലയം, അതുപോലെ തന്നെ അജ്മീർ പോലെ, ഇന്ത്യയിലെ അജ്മീർ പോലെ ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു ആരാധനാലയത്തിൻ്റെ മുന്നിലാണ് ഉള്ളത് അൽ ഷാജലാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോകണം, കാണണം, അവിടുത്തെ വീഡിയോ ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അജ്മീർ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സന്ദർശിക്കുന്ന ഒരു, ബംഗ്ലാദേശിലെ ഏറ്റവും വലിയൊരു ആരാധനാലയം എന്ന് പറയുന്നത് അൽ ഷാജലാൽ എന്ന് പറയുന്ന ഈ ഒരു മക്ബറ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് കേട്ടോ. അപ്പോൾ അത് 1303 ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്, അതിൻ്റെ മുന്നിൽ തന്നെയാണ് നമുക്ക് റൂം കിട്ടിയത്. ഷില്ലറ്റിലേക്ക് നമ്മൾ എത്തിയത് കുറേ കഷ്ടപ്പെട്ടാണ്. അതെ, ഒരുപാട്, അതായത് ഒരു 20 മണിക്കൂറത്തെ നീണ്ട യാത്രയായിരുന്നു കേട്ടോ. ഉറക്കമൊന്നുമില്ലായിരുന്നു. അതായത് ഓക്കെ, മൂപ്പര് പറഞ്ഞു തരില്ല. നമ്മൾ വന്നത് ബസ്സിൽ വന്ന്, അതിന് ശേഷം ട്രെയിനിൽ വന്ന്, അങ്ങനെ വന്ന് വന്ന് ലാസ്റ്റ് ഇപ്പോൾ ഷില്ലറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഷില്ലറ്റിൻ്റെ കാഴ്ചകൾ ഇന്ന് മുതൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ മക്ബറയായിട്ടുള്ള ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മക്കാമിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ കണ്ടത് ഇവിടുത്തെ ടൂറിസ്റ്റ് പോലീസ് നമ്മളെ പരിചയപ്പെടുകയും ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ലെങ്കിൽ ചെയ്തോളൂ, അതേപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കണം എന്നുള്ള നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഷാജലാൽ ദർഗ, ബംഗ്ലാദേശിലെ സില്ലറ്റിൽ സ്ഥിതി ചെയ്യുന്ന 14-ആം നൂറ്റാണ്ടിലെ മുസ്ലിം പണ്ഡിതനായിരുന്ന ഷാജലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ആരാധനാലയവും കബറിടവുമാണ് ഇവിടം. അതിനുശേഷം ബംഗാളികൾക്കിടയിൽ വലിയൊരു മതകേന്ദ്രമായ കോമ്പൗണ്ടിൽ 4 മസ്ജിദുകളും ഒരു മതപഠനശാലയും ഒരു പൊതുസെമിത്തേരിയും ഉൾപ്പെടുന്നു. നിലവിൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലുതും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ മതകേന്ദ്രമാണ് ഈ ദർഗ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു, അവരെ സമ്മതത്തോടു കൂടി തന്നെ ഷൂട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ട്രെയിനിൽ ഉണ്ടായിരുന്ന ഭായിയാണത്. അപ്പോൾ ഭായി നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാണ്. ഈ കുളം കാണിച്ചു തരാണ്. ഈ കുളത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട ഒരു ഒരു എന്താ ഓക്കെ, കൊജാർക്ക എന്ന് പറയുന്ന ഒരു മീനാട്ടോ കാണുന്നത്, വലിയ മീനാണ്. ആ മീനിന് ഇതിട്ട് കൊടുക്കും. ഇതൊരു ആരാധനയുടെ ഭാഗമായിട്ട് കൊജാർക്ക ചെറിയ മീനുകളുടെ പീസ് പീസാക്കിയിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഇത് ചിലപ്പോൾ ഇവിടുന്ന് വാങ്ങാൻ കിട്ടാൻ മതിയായിരിക്കും. മീനിൻ്റെ വലിപ്പം കണ്ടോ, അട്ടാ മീൻ കേട്ടോ, വലിയ മീനാണിത്. ഈ കാണുന്നൊക്കെ മീൻ ഈ സൈഡ് കട വന്നപ്പോഴാണ് മീനിനെ കാണാൻ തുടങ്ങി കേട്ടോ. ഇതിന് തീറ്റ ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു ആരാധനയുടെ ഭാഗമാണ്. ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള ആരാധനകളുണ്ടാവും. അപ്പോൾ അതിൽ പെട്ട ഒന്നാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അതാ കുറച്ച് പുറത്ത് ഒരു ഇക്കോടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് മീൻ. ചെറിയ മീനിനെ കൊണ്ടുവന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ പാത്രത്തിലാക്കിയിട്ട് കൊടുക്കും. ഇതിന് നമ്മുടെ ടൂറിസ്റ്റ് പോലീസുകാർ നമ്മളൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം, വലിയ സന്തോഷമാണ്. കാരണം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് ഒന്നാമത് നമ്മൾ ഈ ക്യാമറ ഇട്ട് ചെല്ലുമ്പോൾ പല ആൾക്കാർക്കും അത് പറ്റൂലല്ലോ. ഒന്നാമത് നമ്മൾ പുറത്തുനിന്നുള്ള ആളാകുമ്പോൾ, അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ആളുകൾ വരുമ്പോൾ ധൈര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ടൂറിസ്റ്റ് പോലീസുകാരൊക്കെ വന്നിട്ട് നമുക്ക് ചായയൊക്കെ വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ യുവർ നെയിം പ്ലീസ് സർ. ഷിയാബ് ചൗധരി. ഷിയാബ് ചൗധരി. ചൗധരി. മുഹമ്മദ് ഷിയാബ് ചൗധരി. യുവർ നെയിം? My name is Muhammad Hafizur Rahman. Okay. Hafizur Rahman. ചായയൊക്കെ വാങ്ങി തന്നെ നല്ല അടിപൊളിയാണ്. കാരണം ഒരു ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഏകദേശം ഒരു 700 മീറ്റർ ഒക്കെ ഉണ്ടാവും നടന്ന് വന്നിട്ട്. പുറത്ത് അത് മാത്രമല്ല, ഓൾക്ക് ചായ വേണ്ടോ, ഓൾ ചായ കുടിച്ചതാ. ഓക്കെ, പിന്നെ നമ്മുടെ ഭായി നമ്മളെ കൂടെ ഉണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മുടെ ഭായി ഇവിടുത്തെ ഓരോ സംഭവങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഉണ്ടിട്ട് ഒരു കുളം, അതേപോലെ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി കുറേ ആൾക്കാരങ്ങനെ ഇരിക്കുന്നുണ്ട്, പിരിവിന് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. ഇവിടെ ചെരുപ്പ് വെച്ചതിന് ശേഷം മുകളിലേക്ക് കയറാം. പിന്നെ നമ്മൾ ഇതാ ഈ ഒരു പള്ളി പോലെയുള്ള ഈ ഒരു സ്ഥാപനത്തിലേക്ക് വന്നപ്പം അവിടെ ഒരു ചെമ്പ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ചെമ്പ് ഉണ്ടോ.
അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഇവിടെ കണ്ടത് കുറേ ആട് അതേപോലെ തന്നെ കോഴികളൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ നീർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വരുന്നതാണ്, ഇവിടേക്ക് സംഭാവന ചെയ്ത അത് അതിൻ്റെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഏരിയത്തേക്കാണ്. ഇവിടെ ഉണ്ടോ ആടുകളൊക്കെ ഉണ്ട്, പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതെ, ഇതേപോലെ ഫുഡ് ഉണ്ടാക്കണേ. അങ്ങനെ നമ്മൾ വായനയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ ഒരു ഇതുപോലത്തെ ആരാധനാലയങ്ങളും ആളുകൾ വരുന്ന ഏരിയയിൽ കുറേ മിഠായികളും അതുപോലത്തെ കുറേ കാഴ്ചകൾ ഉണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ നോക്കാം. റിസ്വാന്റെ കടയിൽ ഏതായാലും നമ്മൾ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മുട്ടായികൾ പരിചയപ്പെടാം. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വലിപ്പം ഏറിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ലഡു കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്താ ഒക്കെ ഉണ്ടല്ലേ, എല്ലാ സാധനവും ഉണ്ട്, കുറച്ച് മാറ്റുണ്ട്. അല്ല, ഇത് എല്ലാം ഉണ്ട്, മാറ്റുണ്ട്. എള്ളുട്ടായി കുറച്ച് വലിപ്പം കുറഞ്ഞു, ചെറുതായി ചിലത് വലിപ്പം കൂടി ചിലത് വലിപ്പം കുറഞ്ഞു. എല്ലാം നമ്മുടെ നാട്ടിലുള്ള തന്നെ മെഴുകുതിരികളാണ്. ഇതേപോലെ വലിയ വലിയ മെഴുകുതിരികളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇവിടെയും കുറേ മിഠായികളുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നല്ലോ, ഒരു മാലയിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഇതേപോലത്തെ മിഠായി. അതേപോലെ തന്നെ കളറായിട്ടുള്ള വേറെ മിഠായി, ഇതേ മിഠായി, ഈ മിഠായി, ഈ മിഠായി, ഈ മിഠായി, ഈ മിഠായി, അങ്ങനെ പലതരം മിഠായികളുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഹൗക്കൻ നാം ഹൗസ് യുവർ നെയിം? മുഹമ്മദ് അലമീൻ. മുഹമ്മദ് അലമീൻ, ഓക്കെ. യുവർ നെയിം? മൈ നെയിം ഈസ് റിദ്വാൻ. ഓക്കെ, അർജന്റീന ആരാധകനാണ്. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ഇത് നമ്മൾ പരിചയപ്പെടുത്തിയതാണെന്ന് തോന്നുന്നുണ്ട് ഒരു വീഡിയോയിൽ. ഇവിടുത്തെ പൊറോട്ട ഉണ്ടാക്കി, പൊറോട്ടയാണിത്. ഇങ്ങനെ നൂൽ പൊറോട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ ലൈൻ ലൈനൊന്നും ഉണ്ടാവില്ല, പക്ക ഒരു ചപ്പാത്തി. പക്ഷെ നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. ഏക്കേ ചിങ്കര ആ ബംഗാളി. ആ ഇത് നമ്മൾ കൊൽക്കത്തയിലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഓർഡർ എടുത്ത്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ബായ്. ഓക്കെ, പൊറോട്ട കരി നടക്കുന്ന. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നല്ലൊരു വിളി കേക്കല്ല സാധാ പോലെ ഇവിടുന്ന്. ആ പിന്നെ ഒരു തൊപ്പിക്കടയിലെത്തി, പലതരം തൊപ്പികള്. ഇതൊക്കെ നമ്മളെ അവിടെയും ഇതേപോലെ ആരാധനാലയങ്ങളിൽ കാണുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള ഓരോ തൊപ്പി ഉണ്ടോ, പല ഐറ്റംസ് തൊപ്പികളില്ലേ. അപ്പൊ നമ്മളെ സുഹൃത്തിനെയും കൊണ്ട് ഇങ്ങനെ പോന്ന്. അപ്പം സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ബായ്, എന്താ നമുക്ക് സിമ്മ് ഓൻ്റെ പേരിലെടുക്കാം, നിങ്ങൾ കൊടുങ്ങണ്ട എന്നുള്ളതിൽ സിമ്മ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സിമ്മ് എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. എന്തൊരു സ്നേഹമെന്ന് അറിയാം, എന്താണ് നമ്മൾ വർക്ക് വേണ്ടി ചെയ്തതെന്നും കൂടി നമുക്ക് മനസ്സിലാവില്ല. അത്രയും ഒപ്പം നിന്നിട്ട് നേരത്തെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ സിമ്മ് എടുക്കാൻ പോകുന്ന കേട്ടോ. ഐഡി വെച്ച് അതിനുശേഷം ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് സാധാ സിമ്മ് എടുക്കാണ് പോയി. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ അറിയോ, നമ്മുടെ ബായ് ഇന്നല്ല അഖിക് ബായ്, അതായത് ട്രെയിനിൽ വെച്ച് നമ്മളെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ടൈമിൽ നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ബംഗ്ലാദേശിക്കാരനായിട്ടുള്ള ഇദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു സിം കാർഡ് എടുത്തു തരാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് എടുത്തുതരാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്നെന്താ നമ്മളൊക്കെ എൻ്റെ ബായി തന്നെയല്ലേ നിങ്ങൾ അള്ളാക്കാരാ നമ്മളൊക്കെ സംഭവിച്ച എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് സിം എടുത്തു തന്നു. അതിന് ശേഷം നമുക്ക് റൂമൊക്കെ എടുത്തു തന്നതിന് ശേഷം നമ്മളിപ്പോൾ ആ റൂമിലേക്ക് പോകട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഇവിടെ റൂമൊക്കെ എടുത്ത് അതിനുശേഷം ബായിനെയും കൊണ്ട് ബായി നമ്മളൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ മാറ്റിയില്ല. ആ ബാബ് മാറ്റിയില്ല. ഏതായാലും നമ്മൾ ഇനി കുറച്ച് കാഴ്ചകൾ കാണണ്ടേ. എന്താ പേര് വന്നു? നമ്മൾ ഇപ്പോൾ ഷില്ലറ്റിലാണ് ഉള്ളത്. ഷില്ലറ്റിലെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ കാണാണ്ട്, പക്ഷേ ടൈം ഉണ്ടോന്ന് അറിയില്ല. ഏകദേശം 5 മണിയായിട്ട് ബായി ഇവിടെ നമ്മളെ ഇവിടെ ജോലി തിരഞ്ഞെടുക്കട്ടോ, ഒരു ജോലി കിട്ടുന്നില്ല ബായിക്ക്. ദുബായിലൊക്കെ പോയി വർക്ക് ചെയ്യാൻ ബായി തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം, നമ്പറൊക്കെ തരാം. ബായിക്കില്ല ദുബായിൽ ജോലി എടുക്കാനൊക്കെ തയ്യാറാണ്, ഫാമിലി ഉണ്ട്, കുറച്ച് ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആൺകുട്ടികളുടെ ഒരു പെൺകുട്ടിയാണ്, കുടുംബം നോക്കുന്ന ആളാണ്, പണിയില്ലാത്തൊരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയായി നടക്കുകയാണ്. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ബായ് ബംഗാളി ബായിനെ എടുക്കാം. പൈസ പൈസ അല്ല, ഏതായാലും നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പൊ ഇനി നമ്മൾ മൂപ്പരും കൊണ്ടിട്ട് നേരത്തെ കഥകളൊക്കെ കണ്ടില്ലേ, മൂപ്പര് അടിപൊളി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തത്. ആ അപ്പോൾ പിന്നെ പറഞ്ഞത് അതായത് നമ്മൾ ഇനി ഗ്രാമങ്ങളിലേക്ക് പോകാൻ കഴിയുമോ നോക്കി. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് എന്താ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് മാറ്റം ഉണ്ടാവല്ലോ, അതൊക്കെ കാണാം. ഓക്കെ.
അപ്പൊ നമ്മള് ഓട്ടോ വിളിക്കാൻ വേണ്ടി പോകട്ടോ. ഇവിടെ ബാറ്റയുടെ ഒരു ഷോറൂം ഉണ്ട്. ഇവിടെ എത്ര വലിയ ബ്രാൻഡ് ആയിട്ടും കാര്യമില്ല, ഇതേപോലെ സെറ്റും മൈക്ക് വെച്ചിട്ട് വിളിച്ചു പറഞ്ഞെങ്കിലേ ഇവരൊക്കെ വാങ്ങുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ ചായക്കട ബാറ്റ 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 ബ്രാൻഡ് ആയിട്ടൊന്നും കാര്യമില്ല, വിളിച്ചു പറഞ്ഞെങ്കിൽ തന്നെ വാങ്ങുള്ളൂ. കച്ചവടം സിഗരറ്റ് സിഗരറ്റ് ഖരാബ് ഒക്കെ. അപ്പൊ ഉത്തരം പറയണ്ടേ, ദിമാഗ് ടെൻഷനേ ടെൻഷൻ ടെൻഷൻ. ഗ്രാമങ്ങളിൽ തേടി പോകാൻ പോവാണ്. അപ്പൊ നമ്മള് ഒരു റിക്ഷ എടുത്തിട്ടുണ്ട്, റിക്ഷയില് പോവല്ലേ. മൂന്നാളിപ്പോ പോവോ? ആ മുഷ്കിലേ, വൃക്ഷ പൊടി വൃക്ഷ പൊടി. അപ്പൊ മൂന്നാളെ അതിൽ പോകാൻ പോവാണ്. അപ്പൊ ഇനി ഇയാളെ വെച്ചിട്ട് നമ്മളിത് ചോട്ടിച്ചെന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ. കാരണം ഒന്നുമില്ല, ഇത് വരെ ജോലിയാണ്. അതേപോലെ തന്നെ ഇവർക്ക് നമ്മൾ കയറിയെങ്കിൽ എന്തേ കിട്ടുള്ളൂ. അപ്പൊ ഏതായാലും മൂന്നാളും കൂടി അതിൽ പോവാണ്. റെഡി? അപ്പൊ നാം നാം തുമി നാം നാം മുസമ്മിൽ മുസമ്മിൽ. അപ്പൊ നമ്മൾ മൂന്നാളും കൂടി ഈ ഒരു വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വല്ല കടിച്ചിങ്ങനെ കിലോമീറ്റർ പോയാ 1.6 ഒരു മൈല് കിട്ടും. ഒരു മൈൽ ആണ് ചോദിച്ചത്. അഞ്ച് ആട് ഇട്ടല്ലോ. അങ്ങനെ നമ്മളെ ഇവിടെ എത്തിട്ടോ. ഇതാ ഇക്കാനെ പിരിച്ചു വിട്ടിട്ടുണ്ട്, പൈസയൊക്കെ കൊടുത്തു. ഒരു ഹാപ്പിയാണ്. അതേപോലെ തന്നെ നമ്മളെ ഭായ് നമ്മള് പൈസ കറക്റ്റ് ആക്കി വാങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ കടലുണ്ട് കേട്ടോ ഇവിടെ, കണ്ടോ കടല വിൽക്കണ ഒരു ചെറിയൊരു പരിപാടിയാണ് കടല. പിന്നെ ഇതൊരു പാലാണ്. ഈ പാലത്തിൽ നമുക്ക് വലിയ വാഹനങ്ങൾ പറ്റൂല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു എന്താ വലിയൊരു ബാറുണ്ട്. അപ്പൊ നമ്മള് ഇതാ ഈ പാലത്തിന് അങ്ങോട്ട് പോവാണ്. ഇവിടെ എവിടെയാണ് ഗ്രാമങ്ങൾ ഉള്ളത്? പക്ഷേ ഇതാണ് ആക്ക. ആക്ക നമ്മളൊരു പ്രാവശ്യം കാണിച്ചു തന്നാണ്, എന്നാലും വെറുതെ കാണിക്കാണ്. ഇതാണ് മുജീബുർ റഹ്മാൻ. ഇത് പുതിയ 2 രൂപയെന്ന് നോട്ടാട്ടോ. ഐസ്ക്രീമിന്റെ വണ്ടിയൊക്കെ ആ ബേക്കറിയിൽ നിന്ന് ചവിട്ട ഈ പെട്ടി കൊണ്ട്. നമ്മളേ ഓട്ടോ ഒന്നും വിളിച്ചില്ല, ഓട്ടോക്കാർ പറ്റിക്കാൻ നോക്കി. 500 ടാക്ക പറഞ്ഞു, പക്ഷേ നമ്മളെ ഭായി സമ്മതിച്ചില്ല. നമ്മളോട് പറയും നടക്കാനുള്ളൂ, ആകെ 4 മിനിറ്റ് നടന്ന അവിടെ എത്തും. അപ്പോൾ നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇതേ ഈ ഫുട്പാത്തിൽ കസേരയൊക്കെ ഇട്ട് സൈഡിൽ അവരുടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ചെറിയ കച്ചവടങ്ങൾ നടത്തുക കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും പാലത്തിലൊരു സംഭവം പറ്റില്ല. ഈ പാലം കുറച്ച് വീതിയിലുണ്ടാക്കി ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഇതാവും, അതേപോലെ തന്നെ ആളുകൾക്കൊരു രസത്തിൽ വന്ന് ഇരിക്കാനും പറ്റിയൊരു സ്ഥലമാവില്ലേ. അതിനനുസരിച്ച് ഇതേപോലെ വീതി ഇട്ടാൽ പോരെ. അപ്പൊ അങ്ങനത്തെ കുറേ കച്ചവടങ്ങളാണ് ഈ പാലം മുതൽ അവിടെ വരെ ഉള്ളത് കേട്ടോ. നിങ്ങളിപ്പോ 2 മിനിറ്റ് നടന്നിട്ടോ, 2 മിനിറ്റ്. പിന്നെ നമ്മളെ നടത്തു നോക്കട്ടെ, നമ്മൾ എന്ത് കണ്ടാലും വീഡിയോ എടുക്കും. ഇത് അറിയോ നമ്മളോടുള്ള ഹായ്, എന്ത് കണ്ടാലും വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കല്ലേ. അപ്പൊ ടൈം കുറെ പോകും. ഏതായാലും 4 മിനിറ്റ് നടന്ന് നമ്മളെ ഗ്രാമത്തിലെത്തും. അങ്ങനെ നമ്മൾ ആ പാലത്തിന്റെ അടുത്തുനിന്ന് ഇതാ ഇതേപോലെ താഴേക്ക് റോഡുണ്ട്. ആ റോഡിലേക്ക് ഇറങ്ങാൻ പോട്ടോ. ഭായി വണ്ടി ഒന്ന് വിളിച്ചു കേട്ടോ, നമ്മളെ നാട്ടത്താനുള്ള പരിപാടി. പാലത്തിന്റെ ചോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ വാഹനങ്ങളും അതേപോലെ തന്നെ CNG കണ്ടോ. നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് വരെ CNG. നമ്മളവിടെ CNG എന്ന് പറഞ്ഞാൽ ഗ്യാസ്, പക്ഷേ ഇതിൻ്റെ പേര് തന്നെ CNG ആണ്. നമ്മളവിടെ റെഫ്രിജറേറ്ററിന് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ പോലെ CNG എന്നാണ് ഇതിൻ്റെ പേര് തന്നെ CNG എന്നായി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ മണലിന് പകരം മെറ്റലിന് പകരം ഇവിടെ കല്ലൊക്കെ തന്നെ ഉപയോഗിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെരലുകൾ വരെ ഒഴിവാക്കില്ല. അതേപോലത്തെ മണലിന് തരിച്ചെടുക്കുന്ന ചെരല് വരെ ഒഴിവാക്കില്ല. മണൽ സാധാ മണൽ ഇവിടെ ഉണ്ട്. അതിനുശേഷം പിന്നെ ഇവർ മിക്സ് ചെയ്തിട്ട് ഈ ഒരു സാധനം പിന്നെ കുറച്ച് മെറ്റലൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെയൊക്കെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കേട്ടോ. മെറ്റല് അതാണ് മെറ്റല് ഇവിടുത്തെ. അതിലേക്ക് കല്ല് ഉണ്ട്, കുറച്ച് കല്ലൊക്കെ അവിടത്തേക്കൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതാണ്, കാരണം ഇവിടെ കല്ല് കിട്ടാനില്ല തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ വലിയ മരത്തടികൾ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ്. ഓക്കെ പോവാ ഭായ്, കുറേ നടന്നിട്ടോ, കുറേ നടന്ന് ഗ്രാമം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വന്ന് വന്ന് ഒരു ഫർണിച്ചർ കടയിൽ എത്തിട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കസേരയുടെ ഒരു മോഡൽ കാണാം. ആ ഈ ഭാഗമൊക്കെ നമ്മളവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായി. പിന്നെ ഇതേപോലെ വന്നിട്ട് ആ ഫർണിച്ചറിൻ്റെ ഉള്ളിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ കാണുന്നതൊക്കെ ഇവർ കൈകൊണ്ട് ഉണ്ടാക്കുക, പഴയ സിസ്റ്റത്തിൽ ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ചുണ്ടാക്കുക കേട്ടോ. ഇതാ ഈ ഭാഗമൊക്കെ ഇപ്പൊ ചെയ്തെടുത്താണ്. ഈ ഭാഗത്തു നിന്ന് ഒരാളും നമുക്ക് എന്നാ ദുമിനാം ലബ്ലു ബബ്ലു ലബ്ലു ലബ്ലു മുഹമ്മദ് അക്രാം ഒരു സൈഡിൽ നിന്നും ലാബില് ഒരു സൈഡൊന്നും ഇങ്ങനെ തീർത്ത് അങ്ങോട്ട് പോകാല കേട്ടോ. കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്, വരച്ചതിന് ശേഷം അതിനനുസരിച്ച് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ, ചെറിയ ചെറിയ പഞ്ചിങ് മെഷീനുകൾ അതേപോലെ തന്നെ അതൊക്കെ അവിടെ ഉണ്ട്. അതിന് കാലുണ്ടാക്കട്ടെ ആ സൈഡിൽ. അങ്ങനെ ഫർണിച്ചർ കട ഉണ്ടപ്പോൾ വെറുതെ കയറിയതാ കേട്ടോ. അപ്പോൾ അതും കണ്ടില്ലേ, അതും പഴയ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന അതേ രീതിയിൽ അവർ ഉണ്ടാക്കണേ. അപ്പോൾ ഏതായാലും നമ്മൾ വീണ്ടും നടക്കുകയാണ്.
നമ്മൾ തുടക്കം മുതലേ പറഞ്ഞതാണ് ഇവിടെ വെള്ളക്കെട്ടുകളാണ്. ഇത് കാണുന്നത് എന്താ പറയുക, ഇത് ഇതൊരു പാടല്ല, ഇത് കുറച്ച് കായുള്ള ഒരു വെള്ളക്കെട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇവിടുത്തെ ഇവിടെയൊക്കെ താമസക്കാരുണ്ട് കേട്ടോ, ചെറിയ ചെറിയ റൂമുകളിലായിട്ട് താമസക്കാരുണ്ട്. അവർ കുളിക്കാനല്ല, അവർ എന്താ അലക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണേ, കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അറിയില്ല, അലക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു മുളയിട്ടാണ്ട് അതിൻ്റെ കുറച്ച് സെൻറ്ററിലേക്ക് എത്തിക്കും, പാലെത്തിക്കും, അതിന് ശേഷം അവിടെ നിന്ന് വെള്ളം കോരിയിട്ട് എടുക്കും കേട്ടോ. ഒരു മീൻകാരൻ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതിൽ രണ്ടിലും ഒരേ വെയിറ്റ് കേട്ടോ, ഇംഗ്ലീഷ് ഫിഷ് രണ്ട് കെട്ടി വെച്ചിരുന്നല്ലോ പിന്നെ. ഇതിപ്പോ നമ്മള് ഈ നാട്ടിലത്തെ ഒരാളോടുള്ള ധൈര്യത്തിൽ ഈ സൗണ്ട് ഒക്കെ ഉണ്ടാക്കണേ കേട്ടില്ല. നമ്മളെ ബായ് ഒരു സംഭവട്ടോ, ആക്കിഫ് ബായ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മൂപ്പരെ. മക്കാമേ ഇവിടെ കൊറേ മക്കാമുകൾ ഉണ്ട് കേട്ടോ. ഇതേപോലെ മക്കാം 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 ആക്കിഫ് ബായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടോ നമ്മളെ ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സൗഹൃദം എന്ന ഒരാളായി മാറി. ആദിലെ എന്നാണ് പേര് വിചാരിച്ചത്, അങ്ങോട്ട് പറയും ബോയ് ആദിലെ. അങ്ങനെ എന്നത്തെ വീടോ വൈൻഡപ്പിയാണ്. രാത്രിയാണ്, ഭക്ഷണം കഴിച്ചു കൊടുത്ത രണ്ട് പൊറാട്ടയും അതേപോലെ തന്നെ ബീഫുണ്ട്. ബീഫിന് ഭയങ്കര റേറ്റ് കേട്ടോ. ഈ ബീഫിന് ഉദ്ദേശിച്ച് ₹150. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല നമ്മളിതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭായി നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഭായി ഇന്ന് ഇവിടുന്ന് ഇവിടെ ഒരു താമസം ഉണ്ട് പറഞ്ഞത്, കഴിച്ചിട്ട് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ പോയിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞു. നമ്മുടെ റൂമിൽ താമസിക്കൂലേ. നമ്മൾ ഗ്രാമങ്ങൾ കുറച്ച് നോർമൽ സ്ഥലങ്ങളൊക്കെ കണ്ട് അതിനുശേഷം പിന്നെ ബായുടെ ഗാനം നാളെ ഉണ്ടാവും. വിഷയകർമ്മനായിരുന്നു ജിയാദായി. ഓക്കെ, നല്ല അടിപൊളി പാട്ട് നാളെ പാടാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.